വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് നടുറോഡിൽ ഏറ്റുമുട്ടി. വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പോലീസ് ഇടപെട്ടു. ഒടുവിൽ കോളേജ് അധികൃതരുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. എടക്കര പാലയമാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് കഴിഞ്ഞ ദിവസം നടുറോഡിൽ വെച്ച് ഏറ്റുമുട്ടിയത്. രണ്ടാഴ്ചയോളമായി വിദ്യാർത്ഥികൾക്കിടയിൽ നിലനിന്ന തർക്കമാണ് അക്രമത്തിലേക്ക് നയിച്ചത്. വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലുന്ന വീഡിയോ ഒരാഴ്ചയോളമായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ബുധനാഴ്ച വീണ്ടും സംഘർഷമുണ്ടായി. ക്രൂരമർദ്ദനത്തിന്റെ പുതിയ വീഡിയോകൾ കൂടി വൈറലായതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വിഷയത്തിൽ ഇടപെട്ടു. എന്നാൽ മർദ്ദിച്ചവരോ മർദ്ദനമേറ്റവരോ പരാതിയുമായി തങ്ങളെ സമീപിച്ചിട്ടില്ലെന്നും കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു കോളേജ് അധികൃതർ അറിയിച്ചത്. വീഡിയോ കണ്ട് സ്വമേധയാ അന്വേഷണം ആരംഭിച്ച എടക്കര പോലീസ് രംഗത്തെത്തിയതോടെ കോളേജ് പ്രിൻസിപ്പൽ പരാതി നൽകി. ഇതേ തുടർന്ന് അടിപിടിയിൽ പങ്കാളികളായ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ഇൻസ്പെക്ടർ അബ്ദുൾ മജീദ് സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി. വിദ്യാർത്ഥികളിൽ ചിലർ മീൻ പിടിച്ചതിന്റെ ചിത്രങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയും ഇതേ തുടർന്നുണ്ടായ അഭിപ്രായ പ്രകടനങ്ങളുമാണ് ഇത്തരത്തിൽ രൂക്ഷമായ സംഘർഷത്തിലേക്ക് നയിച്ചതെന്നുമാണ് അറിഞ്ഞത്. അക്രമ സംഭവങ്ങളിൽ ഏർപ്പെട്ട 10 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.